മച്ചക്ക് ബാക്ക്ടൻ ചാനൽ എല്ലാവരും സുഖമാണ് ജീവിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ തുടക്കം വേറെയാണ്. അതായത് വീട്ടിൽ നിന്നല്ല, റോഡിൽ വെച്ചാണ് ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ റൈഡ് പോയപ്പോഴേക്ക് എൻ്റെ ക്യാമറ ബാഗ് ഞാൻ ബാക്കിൽ വെച്ച് കെട്ടിയത് ബഞ്ചി കോഡ്സ് വെച്ച്. പാലരുവി വാട്ടർഫാൾസിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഇറങ്ങിയ ശേഷം എൻ്റെ ബാഗെല്ലാം ഞാൻ എടുത്തോണ്ട് തിരിച്ച് വന്നിട്ട് ബാഗ് കെട്ടുന്ന സമയത്ത് ബഞ്ചി കോഡ് പൊട്ടിപ്പോയി. അതിൻ്റെ ആ ഒരു ഹുക്ക് അങ്ങ് പൊട്ടി തിരിച്ചു. അപ്പം എനിക്ക് വേറെ ബഞ്ചി കോഡില്ല. അപ്പോൾ ഇതുപോലെ റൈഡിന് പോകുമ്പോഴേക്ക് ബാഗ് കെട്ടിയിരിക്കുന്നുണ്ട്. എനിക്കൊരു ബഞ്ചി കോഡ് വാങ്ങണേ. അപ്പം എനിക്ക് ബഞ്ചി കോഡ് വാങ്ങാൻ പോകുന്നു, പിന്നെ അത് അഭിനവ് പോകുന്നുണ്ട്. അപ്പോൾ അവന് ഒരു ഇൻ്റർകോം വാങ്ങണം ഹെൽമെറ്റിന് വേണ്ടിയിട്ട്. അവനും ഉണ്ടായിരുന്ന ഒരു BTS ഉണ്ട്, ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഹെൽമെറ്റ് വെക്കുന്നത്. ഞാനിപ്പോൾ അതാണ് കറൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവൻ ഹെഡ്സെറ്റ് മാറ്റിയിട്ട് അവനൊരു ഇൻ്റർകോമിലോട്ട് പോകണം. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് നമ്മൾ ഹെൽമെറ്റ് വേൾഡാണ് പോകുന്നത്. നന്ദം കൂടെ ഒരു ഹെൽമെറ്റ് വേൾഡ് ഉണ്ട്, അവിടെ പോയി നമ്മൾ വാങ്ങാൻ നോക്കുവാണ്. അവിടെ ബൈക്കിങ്ങിൻ്റെ ഒക്കെ ഗിയേഴ്സും ആക്സറീസും കുറച്ചുള്ള കാരണം അവിടെ നിന്ന് കിട്ടുമായിരിക്കും എൻ്റെ ബഞ്ചി കോഡ്സ്. ഇപ്പം സമയം 4:30 ആയി. ഇപ്പം ഇവിടെയൊക്കെ തിരക്ക് തുടങ്ങി. ആ ഈ സമയത്താകുമ്പോൾ ഞാൻ പറഞ്ഞ തിരക്കൊക്കെ കൂടി തുടങ്ങുന്ന സമയമാണ്. ഓഫീസൊക്കെ വിട്ട് തുടങ്ങുന്ന സമയമായി, 4:30 ആയല്ലോ. ഇവിടെ കരമന ഒരു ഹെൽമെറ്റ് വേൾഡ് ഉണ്ട്, പക്ഷെ അവിടെ എന്തോ പറയുക, ജസ്റ്റ് ഇതിനൊരു ചെറിയൊരു ബ്രാഞ്ച് പോലെയാണ്. അവിടെ എല്ലാ ആക്സറീസും ഇല്ല. ഇവിടെയാണ് അവരുടെ മെയിൻ ഹെഡ് ഓഫീസ് പോലെ, ഇവിടെയാണ് ഇവരുടെ മെയിൻ ഷോപ്പ്. നിങ്ങൾക്ക് നന്ദംകുളമാണ് അടുത്തെങ്കിൽ ഇവിടെ ചെന്ന് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ ഓപ്ഷൻസ് കുറവാണ്, അവിടെ ഹെൽമെറ്റ് കുറേയുണ്ട്, പക്ഷെ കൂടുതലും ആക്സറീസ് ഉള്ളത് ഇവിടെയാണ്. ബഞ്ചി കോട്ട്സ് ഉണ്ടോ? ഇതാണ് വേഗയുടെ പുതിയ ഹെൽമെറ്റ്. ഇത് കൊണ്ടോ കേട്ടോ. സെനയുടെ തന്നെയല്ലേ ഇത്? ഏത്? ഇത് എടുക്കണ്ടായിരുന്നു. ഇത് ടൈപ്പ് സി പോർട്ട് ആണല്ലേ? ഡബിൾ പോർട്ട് ആണ്, ഒന്ന് ടൈപ്പ് ബി ആണ്, പക്ഷേ മറ്റേ ചാർജിംഗ് പോർട്ട് ടൈപ്പ് സി ആണ്. ചാർജിംഗ് ടൈപ്പ് സി ആണ്. അപ്പോൾ ടൈപ്പ് ബി എന്തിനാണ്? ഓഡിയോ ഔട്ട്പുട്ട്. ഓഡിയോ? ഓ, ഇതാണ് സാധനം. ചാർജർ ടൈപ്പ് സി, കറക്റ്റ്. സ്പീക്കർ ഔട്ട്പുട്ട് ടൈപ്പ് ബി. കണ്ടിന്യൂസ് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഒക്കെ നിൽക്കുന്നുണ്ട്. ഇതുവരെ കൊടുത്തതിലില്ല, 5 മാസമായിട്ട് കൂടുതലേ. വേറെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണോ? വാട്ടർ പ്രൂഫ് ആണ്, റെസിസ്റ്റന്റ് ആണ്, പക്ഷേ കുഴപ്പമില്ലെന്ന് തന്നെ പറഞ്ഞില്ലായിരിക്കും. മഴയത്ത് അപ്പോൾ യൂസ് ചെയ്താൽ ടൈപ്പ് സി ഇതുണ്ട്, അഡാപ്റ്റർ. മിറർ ഞാൻ പെട്ടെന്ന് ഇത് മാത്രമാണ് ഡോമിനാറിന് മിറർ എന്ന് വിചാരിച്ചു. ഈ ബട്ടണ് ഉദ്ദേശം
ചാർജിങ് കേബിളുണ്ട്, പിന്നെ മൈക്കിൻ്റെ ഡെഡ് കാറ്റും, പിന്നെ പേപ്പർ. ആ ഇതൊക്കെ ഉള്ളു. നമ്മൾ പോയ കാര്യങ്ങളെല്ലാം നടന്നു. എനിക്ക് മെയിനായിട്ട് ബഞ്ചി കോഡ് വാങ്ങണമായിരുന്നു, പിന്നെ അവന് മെയിനായിട്ട് ആ ഒരു ഇൻ്റർകോം വാങ്ങണമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, അടിപൊളി തന്നെയാണ് പ്രത്യേകിച്ച്. അതിൽ ബാസുണ്ട്, അത്യാവശ്യം ബാസുണ്ട്, നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ട്. അപ്പം മെയിൻലി ഹൈവേയിലൊക്കെ പോകുമ്പോഴേക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും അത്. എന്നുവെച്ചാൽ ഹൈവേയിൽ പോകുമ്പോഴേക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റിൻ്റെ ഇടയിൽ കൂടെ വോയിസ് കേൾക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഹെൽമെറ്റിൻ്റെ അകത്ത് പറഞ്ഞ ഇരിപ്പുണ്ട്, അത് പക്ഷേ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് പോലത്തെ സാധനമാണ്. അത് പ്രശ്നമെന്ന് വെച്ചാൽ ഹൈവേയിൽ ആ വിൻഡ് ബ്ലാസ്റ്റ് കിട്ടുമ്പോഴേക്ക് ഇനി നേരെ കേൾക്കാൻ പറ്റില്ല, ഒട്ടും കേൾക്കാൻ പറ്റില്ല, അല്ല ഭയങ്കര ചെറുതായിട്ട് കേൾക്കാൻ പറ്റില്ല വിൻഡ് ബ്ലാസ്റ്റ് എല്ലാം വരുന്ന സമയത്ത്. നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗാണ്, ബൈക്കിൽ നിന്ന് തുടങ്ങുന്നു, എൻ്റെ ബൈക്കിൽ നിന്ന് അവസാനിക്കുന്നു. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെല്ലിൽ കുറിച്ച് ഓൺലൈൻ ഓപ്ഷൻ ചെയ്തേക്കണം. ആൻഡ് ഞാൻ നിങ്ങൾ എൻ്റെ അടുത്തുള്ളതായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.